ആഗോള മർദ്ദ മേഖലകൾ. തുല്യമല്ലാത്ത ചൂടുപിടിക്കൽ കാരണം വളരെ ചൂടുകൂടിയതും വളരെ തണുത്തതുമായ പ്രദേശങ്ങളിൽ താപീയ മർദ്ദമേഖലകൾ രൂപം കൊള്ളുന്നു. അന്തരീക്ഷ മർദ്ദത്തിൽ ഉണ്ടാകുന്ന സാമ്യ വ്യത്യാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഭൗമോപരിതലത്തിൽ 7 പ്രധാന മർദ്ദമേഖലകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 1. മധ്യരേഖ ന്യൂനമർദ്ദമേഖല. 2. ഉത്തര ഉപോഷ്ണ ഉച്ചമർദ്ദമേഖല. 3. ദക്ഷിണ ഉപോഷ്ണ ഉച്ചമർദ്ദമേഖല. 4. ഉത്തര ഉപധ്രുവീയ ന്യൂനമർദ്ദമേഖല. 5. ദക്ഷിണ ഉപധ്രുവീയ ന്യൂനമർദ്ദമേഖല. 6. ഉത്തര ധ്രുവീയ ഉച്ചമർദ്ദമേഖല. 7. ദക്ഷിണ ധ്രുവീയ ഉച്ചമർദ്ദമേഖല. മധ്യരേഖ ന്യൂനമർദ്ദമേഖല. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശങ്ങളിലും 5 ഡിഗ്രി ഉത്തര ദക്ഷിണ അക്ഷാംശങ്ങളിലായി മധ്യരേഖ ന്യൂനമർദ്ദമേഖല വ്യാപിച്ചിരിക്കുന്നു. വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണിത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ചൂട് കൂടുതലായിരിക്കും. വായു ചൂടാകുമ്പോൾ വികസിച്ചുയരുന്നതിനാൽ ഇവിടെ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. ഈ മേഖലയെ മധ്യരേഖ ന്യൂനമർദ്ദമേഖല എന്ന് വിളിക്കുന്നു. വായു വൻതോതിൽ മുകളിലേക്ക് പോകുന്നതുകൊണ്ട് ഇവിടെ കാറ്റുകൾ തീരെ ദുർബലമാണ്. കാറ്റുകളില്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ നിർവാത മേഖല എന്നും ഈ മർദ്ദമേഖല അറിയപ്പെടുന്നു. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശങ്ങളിലായി 30 ഡിഗ്രി മുതൽ 35 ഡിഗ്രി വരെ അക്ഷാംശങ്ങളിലായി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല വ്യാപിച്ചിരിക്കുന്നു. ഭൂമധ്യരേഖാ പ്രദേശത്തു നിന്നും ഉയർന്നു പൊങ്ങുന്ന വായു ക്രമേണ തണുക്കുകയും അന്തരീക്ഷത്തിന്റെ ഉയർന്ന വിധാനങ്ങളിലൂടെ ധ്രുവാഭിമുഖമായി സഞ്ചരിക്കുകയും ചെയ്യുന്നു. ഈ വായു ഭൂഭ്രമണത്തിന്റെ ഫലമായി ഏകദേശം 30 ഡിഗ്രി അക്ഷാംശ മേഖലകളിൽ തുടർച്ചയായി താഴ്ന്നിറങ്ങുന്നതാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടാൻ കാരണം. ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. 60 ഡിഗ്രി ഉത്തര ദക്ഷിണ അക്ഷാംശങ്ങളിലായി രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ മേഖലകളാണ് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ. തണുത്ത വായു ഭൂമിയോട് ചേർന്ന് നിലകൊള്ളുമെങ്കിലും ഭൂമിയുടെ ഭ്രമണം മൂലം ഈ വായു മുകളിലേക്ക് ശക്തമായി ചുഴറ്റിയെറിയപ്പെടുന്നു. ഇതുമൂലം ഉപധ്രുവീയ മേഖലകളിലുടനീളം ന്യൂനമർദ്ദം അനുഭവപ്പെടും. ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖലയായതിനാൽ വായു തണുക്കുകയും സങ്കോചിച്ച് താഴ്ന്നിറങ്ങുകയും ചെയ്യുന്നു. ഇത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾ രൂപം കൊള്ളുന്നതിന് കാരണമായി തീരുന്നു.